ഹായ്, നമസ്കാരം. ഞാൻ നവാസ് പാലോളി. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഒരു വീഡിയോ ആയിട്ട് വരാൻ കാരണം തേനീച്ചനെ പറ്റി തന്നെയാണ്. തേനീച്ചയിൽ ഇപ്പോൾ ചെറുതേനീച്ച ആയാലും വലിയ തേനീച്ച ആയാലും അതിൽ ബർക്കർ ബീസ്, ഡ്രോണ്, ആണീച്ച, പിന്നെ ക്യൂവന്, റാണി എന്നിട്ട് ഈ വലിയ ഈച്ചനെ അപേക്ഷിച്ച് ചെറിയ ഈച്ചയിൽ ഒരു കൂട്ടിൽ റാണി മുട്ട ഉണ്ടാവുകയും അത് വിരിഞ്ഞിട്ട് ഗൈനയായിട്ട് മാറുകയും ചെയ്യും. ഗൈനിയ മുട്ട ഇടുന്നതിൻ്റെ തൊട്ട് മുന്നിലുള്ള ഒരു സ്റ്റേജാണ് ഗൈനി എന്ന് പറയുന്നത്, ഈ കന്യക റാണി. ആ കന്യക റാണീനെ ഇന്ന് ഞാൻ കാണാനും എനിക്ക് കിട്ടാനും ഇടയായി. ഞാൻ ആ സന്തോഷവും നിങ്ങളായിട്ട് പങ്കുവെക്കാൻ വന്നതാണ്. ഈ ഡ്രോണ്, ആണീച്ച, ബർക്കർ ബീസ്, പെണ്ണീച്ച, ക്യൂവിന് എന്ന് പറഞ്ഞാൽ റാണി. റാണി അല്ലാതെ ഒരു കൂട്ടിൽ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ, ഞാൻ പല കൂട്ടിൽ നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്ന് ഞാൻ എടുത്തു കൊണ്ടുവന്ന തേന അറയിൽ നിന്നും ഈ പൊട്ടിക്കാത്ത തേന അറയിൽ നിന്ന് ഈ ഇത് തേന അറയാണ്, ഇത് ഫുള്ള് തേനാണ്. ഈ കാണുന്ന അറയിൽ നിന്നും എനിക്ക് ഒരു ഗൈനിയെ കിട്ടാൻ ഇടയായി. അത് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു, അന്നേരം എടുത്തിട്ട് ഞാൻ നോക്കിയില്ലായിരുന്നു. ഈ കാണുന്നതാണ്, ഞാൻ ചെറിയൊരു ബോട്ടിലേക്ക് പിടിച്ചു വെച്ചതാണ്. നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന്, ഈ ചെറിയ ബോട്ടിലുണ്ട് ആള്. എൻ്റെ ഇതാണ് ഗൈനി, അതിലുണ്ട്. ഞാൻ വേറെ ഒരു ഷോട്ടായിട്ട് ഇതിൽ എഡിറ്റ് ചെയ്ത് കാണിച്ചു തരാം നല്ല നല്ല രീതിക്ക്. പിന്നെ നിങ്ങളോട് എനിക്ക് ഒരു ആവേശമുള്ളത് എന്ന് പറഞ്ഞാൽ, എൻ്റെ വീഡിയോസിൽ തേനീച്ചനെ പറ്റി ആയിരിക്കും അധികം ഉണ്ടാകുക, എനിക്കറിയുന്നതാണ്. പക്ഷേ നിങ്ങളെ സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട്. പിന്നെ വിലപ്പെട്ട കമൻറ്റുകൾ, അതിപ്പം എന്തായാൽ പോലും നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ എനിക്ക് കമൻറ്റായിട്ട് തരണം. ഹലോ, ഈ കാണുന്നതാണ് ഗൈനി കേട്ടോ. തേനാറയിൽ നിന്ന് ഞാൻ കണ്ടെത്തിയ ഗൈനിയാണ് കാണുന്നത്. ഗൈനി, ഈ ഗൈനി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുതേനീച്ചൽ മാത്രം കാണുന്ന ഒരിതാണ്. വലിയ വലിയ തേനീച്ചൽ ഇത് കാണാൻ ഇടാവില്ല. കാരണം എന്ന് പറഞ്ഞാൽ റാണി മുട്ട വിരിഞ്ഞു കഴിഞ്ഞാൽ അവർ കൂട്ടിൽ നിൽക്കില്ല. ഇതാണ് ചെറുതേനീച്ചൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ് ഗൈനി ഈച്ച. മുട്ട വിരിഞ്ഞിട്ട്, റാണി മുട്ട വിരിഞ്ഞിട്ട് കുറച്ച് കാലം കൂട്ടിൽ തന്നെ വസിക്കുന്ന ഗൈനി. ഇത് ഇപ്പോൾ ഒരു കുടുംബമായിട്ട് വിരിഞ്ഞു പോയത്. ഇന്നടുത്ത ഒരു കൂടാണ് അത്. ഞാൻ വീട്ടിൽ തേനാറയായിട്ട് തേനുമായിട്ട് വീട്ടിൽ വന്ന് ഞാൻ വെറുതെ ഒന്ന് കൂട് നോക്കിയപ്പോൾ ആ തേനാറയുടെ ഉള്ളിലുള്ളതാണ് ഇത് ഗൈനി. ഈ ഗൈനീനാണ് ഇപ്പോൾ എനിക്ക് ചെയ്യാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് പുതിയ മുട്ടയും വിടിയാറായ മുട്ടയും എടുത്തിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു വേറൊരു കൂട്, കുറച്ച് തേനീച്ചനെയും വേറെ കൂട്ടിൽ നിന്ന് എടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആ കൂട് വിജയിപ്പിച്ചെടുക്കാനാണ് എൻ്റെ ഒരു അടുത്ത വീഡിയോസിൽ ഞാൻ കാണിക്കുന്നതാണ്. ഇതാണ് ഗൈനി. ഗൈനീനെ കാണാത്തവർ കന്യക റാണി എന്ന് പറയും. ഈ കന്യക റാണീൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ആ മുട്ട ഇടുന്നത് വരെ പറക്കും. ചെറുതേനീച്ച എന്ന് പറഞ്ഞാൽ, ചെറുതേനീച്ച എന്ന് പറഞ്ഞാൽ മുട്ടയിട്ട് കഴിഞ്ഞാൽ പറക്കാൻ ഇല്ല, സ്പീഡിൽ ഈ ഓടുകയാണ് ചെയ്യും. വലിയ തേനീച്ചയെ പോലെ റാണി ഉയർന്ന് പറക്കാനുള്ള കഴിവില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബേക്ക് വശം നല്ല തടിപ്പും 6 വർഷത്തേക്കുള്ള മുട്ട ബീജോ എല്ലോ ബീജോ കണക്ട് ചെയ്ത് വെക്കുന്ന അറ വെയിറ്റ് ഉള്ളതിനാൽ ചെറുതേനീച്ച റാണി പറക്കാൻ ഇടയില്ല. ഇതുവരെ പറക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഇത് ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ ചെറുതേനീച്ചയിലെ ഗൈനിനെ കാണുകയാണല്ലോ. ഗൈനി, നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം, ഇത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതാണ് ഗൈനി.
ചെറുതേനീച്ചയുടെ ഗൈനി ആണ് അവർ, കന്നുകേറാണ്. ഇത് ഞാനൊരു ചെറിയ ബോട്ടിലേക്ക് മാറ്റിയതാണ്, പറന്നു പോകുന്നതിനെ കൊണ്ട് ചെറിയൊരു ബോട്ടിലേക്ക് ആക്കി വെച്ചതാണ്. പിന്നെ എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ, തേനീച്ചനെ ചെറുതേനീച്ചനെ പറ്റി എൻ്റെ അറിവ് നിങ്ങൾ കമൻ്റായിട്ട്, നിങ്ങൾക്ക് എന്താണോ അറിയേണ്ടതെന്ന് വെച്ചാൽ അത് കമൻ്റായിട്ട് തരിക. പിന്നെ എനിക്ക് സപ്പോർട്ട് ചെയ്യുക, പിന്നെ ഈ വീഡിയോസ് ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കുക. എൻ്റെ നമ്പർ 95 39 99 6 39 91. നവാസ് പാലുളി.